നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ടീമിനെ റീബിൽഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് എറിക് ടെൻ ഹാഗ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മോശമല്ലാത്തൊരു തുക തന്നെ ചെലവഴിച്ച് കഴിഞ്ഞു. 200 മില്യണിന് മുകളിലുള്ള തുക അവർ ചെലവഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ആൻ്റണിയെ കൂടി ടീമിലേക്ക് എത്തിക്കുമ്പോൾ അത്തരമൊരു വലിയ ഫിഗറിലേക്ക് എത്തും. തീർച്ചയായിട്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിരിച്ചു വരാനുള്ള കഠിന ശ്രമങ്ങൾ നടത്തുന്നു എന്ന് വേണം ഇതിൽ നിന്ന് അനുമാനിക്കാൻ. ഇപ്പം കഴിഞ്ഞ 2 മത്സരങ്ങളിലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആരാധകർക്ക് തീർച്ചയായിട്ടും ചില പ്രതീക്ഷകൾ നൽകുന്നുമുണ്ട്. ടെൻ ഹാഗിൻ്റെ സിസ്റ്റം യുണൈറ്റഡിന് ഗുണകരമാകും, പഴയ പ്രതാപത്തിലേക്ക് പതിയെങ്കിലും തിരികെ പോകാൻ കഴിയുമെന്നൊക്കെ അവർ വിശ്വസിക്കുകയാണ്. യുണൈറ്റഡ് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ആൻ്റണിയുടെ സൈനിങ് കൂടി നടക്കുമ്പോൾ, അതുകൂടി നടത്തിയ ഘട്ടത്തിൽ എത്ര തുകയാണ് ഓരോ താരങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് എന്നൊന്ന് പരിശോധിക്കാം. ആൻ്റണിക്ക് വേണ്ടി 85 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ടാണ് ചെലവഴിച്ചിരിക്കുന്നത് എന്നാണ് കണക്കുകൾ. നമ്മളിത് യൂറോയിലല്ല, സ്റ്റീർലിംഗ് പൗണ്ടിലാണ് പറയുന്നതെന്ന കാര്യം ശ്രദ്ധിക്കുക. കാസമിറോയ്ക്ക് വേണ്ടി 70 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ട്, ലിസാൻഡ്രോ മാർട്ടിനസിന് വേണ്ടി 56.7 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ട്, പിന്നെ ക്രിസ്റ്റ്യൻ എറിക്സനെ ഫ്രീ ട്രാൻസ്ഫറിലാണ് ലഭിച്ചത്. ടെറൽ മലാസിയയെ 14.7 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ട് കൊടുത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. ചുരുക്കത്തിൽ ഓൾറെഡി 226.4 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ചെലവഴിച്ച് കഴിഞ്ഞു. അതിൻ്റെയൊക്കെ ഒരു ഫലം കളിക്കളത്തിൽ ടീമിന് ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ എന്തായാലും ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ വീണ്ടും എത്താം.